സ്റ്റേറ്റിനും പ്രത്യേക തൊഴിൽ ഇതിനു വേണ്ടി തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തൊഴിൽ പോകുന്നവരെ അവർക്ക് വേണ്ട കെയർ കൊടുക്കാനും അവരെ നിയന്ത്രിക്കാനും സാധിക്കുന്ന രീതിയിലുള്ള സംവിധാനം വരണം, അതേ വേണ്ടതുള്ളൂ. ശരി, നമുക്ക് ബിനോയ് പീറ്ററിലേക്ക് പോകാം. അവസാനമായി ശ്രീ ബിനോയ് പീറ്റർ, നമുക്ക് ഇപ്പോൾ പൊതുവായി പറയുന്നതാണ് ഇവിടെ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത കാര്യങ്ങൾ പോകുന്നു, ഒരു ഐ ഡി കാർഡ് കൊടുക്കാൻ പോലും നിർവാഹമില്ലാത്ത സാഹചര്യം. ഇപ്പോൾ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി അല്ലെങ്കിൽ ഒരു ആസാമിൽ നിന്നോ ബംഗാളിൽ നിന്നോ ഒക്കെ വരുന്നവരും തൊഴിലാളി അവരുടെ നാട്ടിൽ പോയി തിരികെ വരുമ്പോൾ മൂന്ന് നാല് പേരെ കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോൾ അവരുടെ കണക്കുകൾ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. ഇവരെ നമ്മുടെ സംസ്ഥാനത്തേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് ഏർപ്പെടുമ്പോൾ ഇവരുടെ കണക്കെടുപ്പൊന്നും ഉണ്ടാകുന്നില്ലേ? അതാണോ ഈ ഇത് തന്നെ സംഭവിക്കുന്നത്? ഓരോ ട്രെയിൻ ഇറങ്ങി ഇനി പോരുകയാണ്, അതാണോ സംഭവിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഒരു പ്രദേശത്ത് താമസിക്കുന്ന വാടകയ്ക്ക് താമസിക്കുന്ന മലയാളികളുടെ പോലും കണക്ക് നമ്മുടെ ഇല്ല. അങ്ങനെ ഈ പറയുന്ന ഒരു കണക്കുമില്ല. മാത്രമല്ല, ഒരു ബോർഡറിൽ ഒരു രജിസ്ട്രേഷൻ വെക്കണമെന്നുണ്ടെങ്കിൽ കേരളം ഒരു രാജ്യമായിരിക്കും. ഈ ഭരണഘടന ആർട്ടിക്കിൾ 19 പ്രകാരം ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യുന്നതിനും തൊഴിലെടുക്കുന്നതിനും താമസിക്കുന്നതിനുമുള്ള എല്ലാ അവകാശവും മലയാളിക്കുള്ളതുപോലെ തന്നെ എല്ലാ പൗരന്മാർക്കുണ്ട്. അപ്പൊ ഭരണഘടന വിരുദ്ധം ആ ഒരു നിർബന്ധിത രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ, അതേസമയത്ത് മാത്രമല്ല ഒരു നിയമം കൊണ്ടുവരാൻ കേരളത്തിന് സാധിക്കുകയില്ല. കാരണം ഇത് യൂണിയൻ ലിസ്റ്റിലുള്ളതാണ്, ഇന്റർസ്റ്റേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്ന യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യമാണ്. യൂണിയൻ ലിസ്റ്റ് ഉള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമം ഉണ്ടാക്കുന്നത് കേരളമല്ല, അത് കേന്ദ്ര ഗവൺമെന്റാണ് അങ്ങനെയുള്ള ഒരു നിയമം ഉണ്ടാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് കേരളത്തിന് പരിമിതികളുണ്ട്. അതേസമയത്ത് വിവരശേഖരണമൊക്കെ ഈസിയായിട്ട് സാധിക്കുന്നു. കാരണം ഒരു വാർഡ് സമിതി വിചാരിച്ചു കഴിഞ്ഞാൽ ആ വാർഡിലെ മുഴുവൻ ആളുകളുടെയും ഈ പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളും മലയാളികളും ഒക്കെ ഉള്ള ആളുകളുടെ എണ്ണം എടുക്കുന്നതിന് എത്ര സമയം വേണം? എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സാധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് താഴെ തട്ടിലാണ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ വോളണ്ടറി രജിസ്ട്രേഷൻ നടക്കേണ്ടത്. നിർബന്ധിത രജിസ്ട്രേഷൻ പ്രായോഗികമല്ല, നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ അതിനുണ്ട്. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ താഴെ തട്ടിൽ ആണ് പോലീസ് വിചാരിച്ച് നടക്കുന്ന ഒരു കാര്യമല്ല അത്. അപ്പൊ നമ്മുടെ അങ്ങനെ വരുമ്പോൾ പോലീസ് ഫോഴ്സിന് ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ പണിക്ക് തന്നെ പോകേണ്ടി വരും. അപ്പൊ മാത്രമല്ല തീർച്ചയായും കഴിയാത്തൊരു സാഹചര്യം, അത്രമാത്രം പോലീസുകാർ ഇല്ല ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത്, അതിനുള്ള സംവിധാനങ്ങളും ഇല്ല എന്ന് ശ്രീ സുഭാഷ് ബാസുവിനെ പോലുള്ളവർ പറഞ്ഞു കഴിയുകയും ചെയ്തു. എന്തായാലും മദ്യവും മയക്കുമരുന്നും കൂടുതലായി ഈ സമൂഹത്തിലേക്ക് ഒഴുകുന്നത് അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്നത് നിയന്ത്രിക്കുക, അപ്പോൾ തന്നെ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അതിന് ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ നമ്മുടെ സംവിധാനത്തിന് കഴിയണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ നന്ദി ശ്രീ സുഭാഷ് ബാബു, റിട്ടയർഡ് എസ് പി, ഒപ്പം ശ്രീ എം കെ ഹരിദാസ് സാമൂഹ്യ നിരീക്ഷകൻ, ശ്രീമതി ധന്യരാമൻ സാമൂഹ്യ പ്രവർത്തക, ശ്രീ ബിനോയ് പീറ്റർ സാമൂഹ്യ പ്രവർത്തകൻ, സി എം ഐ ഡിയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് കെ ബി ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.